റഹീനാണ് ചതിച്ചെന്നും വന്നു കണ്ടോ? കണ്ടില്ല. പക്ഷെ പിന്നെ എന്തിനാണ് ഇങ്ങനത്തെ ഒരു ഊള ചോദ്യം ചോദിക്കുന്നത്? നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തമാശക്കാണോ? ഇങ്ങനെ തൊലിച്ചു അല്ല, ഞാൻ സീരിയസ് ആയിട്ട്, ഞാൻ എന്തിനാണ് ആ പെൺകുട്ടി ചതിക്കണത്? ആദ്യം ചോദിച്ചാൽ അവരാടോ എന്റെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞത് അവർക്ക് താല്പര്യമില്ലാന്ന്, ഞാനെല്ലാം കൂടി വിളിച്ചത്. അത് ആരെ ചോദ്യമൊക്കെ ചോദിക്കാൻ പറഞ്ഞേ? എന്റെ പൊന്നുമോളെ, ഞാൻ എങ്ങനെ ജീവിച്ചോട്ടെ? ഇവിടെ ചോദ്യമൊക്കെ ചോദിച്ചുള്ള വില നിങ്ങൾ കളയുന്നു. ഞാൻ ക്യാമറയ്ക്ക് അടിച്ചു പൊളിച്ചിറങ്ങിപ്പോകും. ഒരാളുടെ വീഴ്ച ഉണ്ടാകുമ്പോൾ അത് കയ്യടിക്കാൻ ആളുകൾക്ക് ഇഷ്ടം. ഇപ്പോൾ ഏപ്രിലാണ് എൻ്റെ കല്യാണം നടക്കേണ്ടത്. കല്യാണം പൊടിക്ക് ഇത് പറഞ്ഞെടുക്കാൻ പറ്റി കോമഡി ഇതല്ലല്ലോ. ഇതൊക്കെ ഒരു കല്യാണം കഴിക്കാനുള്ള പെൺകുട്ടി വന്നു, അത് വന്നു പെൺകുട്ടിക്ക് ഇങ്ങനെ പ്രശ്നം വന്നപ്പോൾ ആ പെൺകുട്ടി വീട്ടുകാർ പറഞ്ഞു, എന്നാൽ ശരി ഓക്കെ പറയാം. ഞാൻ വളരെ കൂളായിട്ടാണ് ആ നോക്കി, ശരി ഞാൻ ഒന്നിനും വഴക്കിനും പോയില്ല. ഓക്കെ, അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എൻ്റെ പേഴ്സണാലിറ്റി ഒന്നും ഞാൻ മാറ്റാൻ ശ്രമിക്കണമൊന്നുമില്ല. പിന്നെ ആളുകൾ എന്തുകൊണ്ടും പറഞ്ഞോട്ടെ, വുമൻ കാർഡ് ഇറക്കി കളിച്ചുകൊണ്ടല്ലേ ഒരു സ്ത്രീ പീഡിപ്പിച്ചു എന്നുള്ളൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ പിടിക്കുക, ഒരാഴ്ച ജയിലിലിട്ടിട്ട് ആ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അറിയണത് അയാളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, ആ ഒരാഴ്ച അയാൾ കുറ്റവാളിയാ. കേരളത്തിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഷിയാസിക്കയാണ്. ഷിയാസിക്ക, വെൽക്കം ടു ദ ഷോ. ഓ, താങ്ക് യു സോ മച്ച്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അടിപൊളിയാണ്. ലൈഫൊക്കെ എങ്ങനെ പോകുന്നു? അടിപൊളിയായിട്ട് പോകുന്നു, സൂപ്പറാണ്, കളർഫുൾ, പവർഫുൾ. എന്തൊക്കെയാണ് ഇപ്പൊ പരിപാടി? പരിപാടി ജിമ്മിൽ പോവാ, ഫുഡ് കഴിക്കുക, അങ്ങനെയൊക്കെയാണ് പരിപാടി. ഇപ്പൊ വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എന്തെങ്കിലും ഉദ്ഘാടനങ്ങളൊക്കെ ഉണ്ടാവും, അതിങ്ങനെ ഉദ്ഘാടനം ചെയ്യുക, ചെറിയ സാമ്പത്തികമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. അങ്ങ് പോവാണ്. സിനിമകളൊന്നും അങ്ങനെ ഒരു പടത്തിന്റെ അതിനു വേണ്ടിട്ട് വർക്ക്ഔട്ട് ചെയ്യണം. ഒരു പടം ഉണ്ട്, അപ്പൊ അതിനു വേണ്ടിട്ട് തമിഴ് മൂവിയാണ്. അപ്പോ അതിന്റെ കുറച്ച് ബോഡി ബിൽഡ് ചെയ്യണം തോന്നുന്നു. അപ്പൊ അങ്ങനെ ബോഡി ഒന്ന് സെറ്റ് ആക്കിണ്ടിരിക്കണം. മേക്ക് ഓവർ അല്ല, ജിമ്മിൽ പോകുന്നുണ്ട്. ഇപ്പൊ റെഗുലർ ആയിട്ട് വർക്ക്ഔട്ട് ഞാൻ ഒരു 4-5 മാസമായിട്ട് എന്താ പറയാ, ഒരു സുഖമില്ലാത്ത ഉറക്കവും തോന്നുന്ന സമയത്ത് ഇരിക്കുക, തോന്നുന്ന സമയത്ത് എന്തെങ്കിലും കഴിക്കുക, ട്രാവലിങ്ങും എന്ന് പറഞ്ഞാൽ ഒരു എന്തൊരു കുത്തഴിഞ്ഞ ജീവിതം എന്നൊക്കെ പറയില്ലേ. നോർമൽ ലൈഫിൽ നമ്മൾ അടിപൊളിയായിട്ട് പോയിട്ടിരുന്നപ്പോൾ പല കോൺട്രവേഴ്സികളൊക്കെ നമ്മൾ ലൈഫിൽ, പിന്നെ നമുക്ക് ഇഷ്ടം കല്ലി വല്ലി എന്ന് പറഞ്ഞ് ജീവിച്ചു പോവുക, അങ്ങനെയൊക്കെ ആയിട്ട്. പക്ഷെ ഇപ്പോൾ സ്റ്റിൽ ഞാൻ ബാക്ക് ടു ട്രാക്കിലേക്ക് വന്നിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ. വർക്കൗട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയി, ഫിറ്റ്നസ് ഞാൻ നന്നായിട്ട് ബോഡി നോക്കുന്ന ഒരാളായിരുന്നുകൊണ്ട് ഇപ്പോൾ പറ്റുന്നില്ലായിരുന്നു, പക്ഷേ സ്റ്റിൽ ഇപ്പോൾ ഓക്കെയാണ്, മുമ്പ് പറ്റുന്നുണ്ടായില്ല. ബാക്ക് ടു ലൈഫ് എന്ന് പറഞ്ഞല്ലോ, കുറേ വിവാദങ്ങൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതെങ്ങനെയാണ് ഷിയാസിക്ക എടുത്തത്? എങ്ങനെ? വളരെ കൂളായിട്ടാണ് എടുത്തത്. കാര്യം ഞാൻ ഇപ്പോൾ വിവാദങ്ങൾ, ഞാൻ പല ആൾക്കാരുണ്ടായോ, ചിലർ കരയുന്നവരുണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി തെറ്റും ചെയ്തല്ലോ. പിന്നെ നമ്മൾ വിവാദങ്ങൾ വരുമ്പോൾ നമ്മൾ ചിരിച്ചു നിന്ന് നേരിടുക. ഇതൊക്കെ നമ്മളെന്തെങ്കിലും ആയതുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ചെയ്യുന്നതുകൊണ്ടാണ് ആളുകൾ നമ്മളെ വിമർശിക്കുന്നത്. അപ്പോൾ നല്ല രസമായിട്ട് അതുകൊണ്ട് എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ വിമർശനങ്ങൾ എൻജോയ് ചെയ്തല്ലേ. പിന്നെ തീർച്ചയായിട്ടും കാര്യം ഈ മാങ്ങയുള്ള മാവിലേക്കാണ് ആളുകൾ കല്ലെറിയുള്ളൂ. എന്തെങ്കിലും ചാടും മാങ്ങ, അങ്ങനെയുള്ള മാവിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഒരു മാങ്ങയും ചാടും. അതുപോലെ തന്നെ നമ്മളുടെ ലൈഫിൽ ഇപ്പോൾ ഒരാളുടെ പേഴ്സണൽ ലൈഫ്, അല്ലെങ്കിൽ ഒരാൾക്ക് പേഴ്സണലി ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ അത് കയ്യടിക്കാൻ ആളുകൾക്ക് ഇഷ്ടം. അതാണ് ഇവിടെ ഉള്ളൊരു ഭൂരിപക്ഷ ജനങ്ങളും അതാണ് എൻജോയ് ചെയ്യുന്നത്. കാര്യം ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ 3 തരത്തിലാണ് ആളുകളുള്ളത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഒരാൾക്കൊരു പ്രശ്നം വരുമ്പോൾ അത് സ്പ്രെഡ് ചെയ്യാൻ ഒരാൾ കുറച്ച് വിഭാഗം ആൾക്കാർ, അത് വിശ്വസിക്കാൻ കുറച്ച് ആൾക്കാർ, കേട്ടിട്ട് ഈ ചെവി കൂടെ കളയുന്ന കുറച്ച് ആൾക്കാർ, ഈ 3 തരം ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ ദൈവത്തെ പോലും വിമർശിക്കുന്ന ആൾക്കാരാണ്, പിന്നെ എന്നെ വിമർശിക്കുന്നത് എനിക്ക് അർത്ഥമില്ലല്ലോ. ഞാൻ അത്ര വിശ്വസിക്കുന്നു ദൈവത്തിനെ വിമർശിക്കുന്ന ആൾക്കാരുള്ള കാലഘട്ടത്തിൽ. ഇപ്പോൾ ഷിയാസ് കരീമിനെ കോൺട്രവേഴ്സി വിമർശനങ്ങളൊന്നും വന്നെന്ന് വെച്ചിട്ട് വലിയ പ്രശ്നമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ ചിരിച്ചെടുക്കാറുള്ള വരും, ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ക്യാരക്ടർ. പിന്നെ എന്താ പറയുക, ഒരു കോൺട്രവേഴ്സി വന്നതെന്ന് പറഞ്ഞിട്ട് ജാൻ്റെ പേഴ്സണാലിറ്റിയോ എൻ്റെ സംസാരമോ അല്ലെങ്കിൽ എൻ്റെ ആറ്റിറ്റ്യൂഡൊന്നും ഞാൻ മാറ്റുന്നില്ല. കല്ലി വല്യ ഐ ഡോണ്ട് കെയർ എനിവോൺ. കാര്യം എന്നെ പെരുമ്പോലെ എൻ്റെ വീട്ടിൽ നിന്ന് ആരും വന്ന് ഇങ്ങനെ ആക്കിയോന്നല്ല, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ ഇങ്ങനെ ആയത്. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എൻ്റെ പേഴ്സണാലിറ്റി ഒന്നും ഞാൻ മാറ്റാൻ ശ്രമിക്കണമൊന്നുമില്ല. പിന്നെ ആളുകൾ എന്തുകൊണ്ടും പറഞ്ഞോട്ടെ, ഐ ഡോണ്ട് കെയർ എനിവോൺ. ഞാനങ്ങനെ
ബോധറല്ല എന്ന് പറഞ്ഞാൽ ഞാൻ കോൺഷ്യസ് അല്ല അല്ലെങ്കിൽ എന്താ കേൾക്കുമ്പോൾ ഫസ്റ്റ് ഒരു വിഷമം ഉണ്ടാവുമെങ്കിലും അത് എന്ത് തേങ്ങിയത് കല്ലി വല്യ എന്നുള്ള ഒരു ക്യാരക്ടറാണ് എൻ്റെ. പിന്നെ എന്താ പറയാ, ആളുകൾക്ക് എന്തോരം പറയാലോ, വിശ്വസിക്കുന്നത് ഞാൻ പറഞ്ഞു മൂന്നൊരാളെ വിശ്വസിക്കുന്നത്, വിശ്വസിച്ചോട്ടെ, വിശ്വസിക്കാത്തവർ വിശ്വസിക്കാതിരുന്നാട്ടെ. പിന്നെ അതാ പറഞ്ഞ നമുക്ക് വിശ്വസിപ്പിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വലിയ വലിയ കഥ അടിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല, വേണമെങ്കിൽ മതി. എനിക്ക് പ്രതികരണങ്ങൾ കൊടുത്തിട്ടുണ്ട് എപ്പോഴെങ്കിലും? അല്ല, ഞാൻ ഈ എന്താ പറയാ, ഞാൻ കുറെ ഇന്റർവ്യൂലൊക്കെ ഇരുന്ന് പറയാറുണ്ട് ഞാൻ നിർത്തി പ്രതികരിക്കാറുണ്ട്. എൻ്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രതികരിക്കാറില്ല, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് ഒരുപാട് പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ ആരും പ്രതികരിക്കാനുണ്ടായില്ല, എന്നെ സപ്പോർട്ട് ചെയ്യാൻ എന്നെ എനിക്ക് വേണ്ടി പ്രതികരിക്കാൻ ആരും ഉണ്ടായില്ല. അതാണ് ഈ ഒരു ലോകം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു റിയാലിറ്റിയിലൊക്കെ നമ്മൾ ചിന്തിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രശ്നം ആരും ഉണ്ടാവില്ല, മറ്റുള്ളവർക്ക് പ്രശ്നം വരുമ്പോൾ നമ്മൾ അവരുടെ കൂടെ അല്ലെങ്കിൽ അവരെ അവരെ സപ്പോർട്ട് ചെയ്യാനും അവരെ അവരെതിരെ നിൽക്കുന്ന ആളുകൾ നമ്മൾ എതിർക്കാനൊക്കെ പോകും, പക്ഷേ നമുക്കൊരു മാറും ഉണ്ടാവില്ല. അതാണ് നിലവിൽ ഷിയാസിക്കയുടെ എൻഗേജ്മെന്റ്. കഴിഞ്ഞു രഹീനായിട്ടുള്ള എൻഗേജ്മെന്റ് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുള്ള സമയത്താണ് ആദ്യം കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു പെൺകുട്ടി എൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു. അവരെ പേരിൽ ഞാൻ അവരെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് കൊടുത്ത്, ആ സ്ത്രീ കല്യാണം കഴിഞ്ഞ് കുട്ടിയുണ്ടായിരുന്ന കാര്യം ഞാൻ അറിഞ്ഞുകൊണ്ടാണ് ആ സ്ത്രീയെ വിട്ടത്. അപ്പോൾ എനിക്ക് ഭയങ്കര കോമഡി ആയിട്ടാണ് തോന്നിയത് കാര്യം. പിന്നെ ഞാൻ അന്ന് ദുബായിലായിരുന്നു, ദുബായിൽ നിന്നപ്പോൾ ഞാൻ ഈ ന്യൂസ് കൊടുത്ത മീഡിയ ഞാനേ ഞാൻ കണ്ടിരുന്നു കുറെ വീഡിയോസിന്റെ ഇടയിൽ ഷാസിക്ക വന്നിട്ട് കമന്റ് ചിരിച്ചിട്ട് ഒരു കമന്റ് എനിക്ക് കണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഇത്രയും കൂളായിട്ട് എങ്ങനെ മനുഷ്യനിരിക്കണേ കമന്റ് വരുന്നത് നീ ജയിലല്ലേ എന്നൊക്കെയാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം കാര്യം. ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ജയിലിൽ പിടിച്ചിട്ടോന്ന് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ഇവിടുത്തെ, നമ്മുടെ ഇവിടുത്തെ ലോ അങ്ങനെയാണ്. കാര്യം ഒരു സ്ത്രീ പീഡിപ്പിച്ചു എന്നുള്ളൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ പിടിക്കുക, ഒരാഴ്ച ജയിലിലിട്ടിട്ട് ആ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അറിയണ അയാളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, ആ ഒരാഴ്ച അയാൾ കുറ്റവാളിയാ, ആ ഒരു മനുഷ്യൻ കുറ്റവാളിയാണ്. അവരെ 1 വീക്ക് അവൻ്റെ കുടുംബക്കാർ അവൻ്റെ കൂട്ടുകാർ ഇനി അവൻ്റെ അറിയുന്ന ആൾക്കാർ മുതൽ അവരെ മുതൽ ഈ പറഞ്ഞ സമൂഹത്തിലുള്ള ആൾക്കാർ കളിയാക്കും. അത് എൻ്റെ കൂട്ടുകാരൻ കേസിൽ അതാണ് ഈ ഒരു ഇത്. അപ്പം ഞാൻ ആ സ്റ്റിൽ ആ സമയത്ത് ഞാൻ ദുബായിൽ അടിച്ചു പൊളിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് ബാക്ക് ടു ഉദ്ഘാടനങ്ങൾ, ഇവൻ്റ് അങ്ങനെ ചെറിയ പ്രൊമോഷൻസ് അങ്ങനെ പരിപാടിയായിട്ട് ഞാൻ പോയിരിക്കും. അപ്പോൾ ഇൻസ്റ്റയിലപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ഇങ്ങനെ അയച്ചതാണ് അത് ഇങ്ങനെ വരുന്നത്. ഞാൻ എനിക്കിത് ഓൾറെഡി അറിയാം കാര്യം, ഒരു വർഷമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ എൻ്റെ ഭീഷണിപ്പെടുത്തായിരുന്നു, എൻ്റെ പേരിൽ ഞാൻ അഗ്രഹം കൊടുക്കും, നിന്നെ ഞാൻ ഇങ്ങനെ ചെയ്യും. പിന്നെ എൻ്റെ എതിരെ നിൽക്കുന്ന സ്ത്രീ ഒരു നോർമൽ ഒരു സ്ത്രീ ആയതുകൊണ്ട് അത് മീഡിയ ഒന്നും അറിഞ്ഞില്ല. നേരെ മറിച്ച് ആ സ്ത്രീ മീഡിയയിൽ വർക്ക് ചെയ്യുന്നൊരു സ്ത്രീയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് ആരാന്നറിയും. അപ്പോൾ ഞാൻ പിന്നെ ഞാനത് ബോധം ചെയ്തില്ല, അവരിങ്ങനെ എന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു, എന്നിട്ട് ഇങ്ങനെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എനിക്ക് ഇത്ര കാശ് വേണമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇതൊക്കെയാണ്. ഞാൻ അത് കല്ലി വല്യാക്കി വിട്ടു. പിന്നെ ഇത് പിന്നെ വിവാഹം എൻഗേജ്മെൻ്റ് ടൈമിൽ തന്നെയാണ് സംഭവിച്ചത്. അപ്പൊ അറിയാൻ മനസ്സിലാക്കാൻ പറ്റില്ല എനിക്ക്. അല്ല, അങ്ങനെ എൻഗേജ്മെന്റ് കഴിഞ്ഞല്ലോ, അപ്പം ഇപ്പം ശരിക്കുള്ള സത്യാവസ്ഥ എന്താണ്? എൻഗേജ്മെന്റ് ഇപ്പോഴുണ്ടോ അതോ റിലേഷൻ? കല്യാണം തന്നെ മുടങ്ങിയല്ലോ, അത് ഓൾറെഡി ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാര്യം ശരിക്കും എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാല് ഇപ്പോ ഏപ്രിലാണ് എന്റെ കല്യാണം നടക്കണ്ടേ. എന്റെ കല്യാണം മുടങ്ങി എന്ന് ഞാൻ ഓൾറെഡി കുറെ നേരത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് പറഞ്ഞെടുക്കാൻ എന്റെ കല്യാണം മുടങ്ങി അങ്ങനെയൊക്കെ പറഞ്ഞെടുക്കും, ഇതൊരു വലിയ എനിക്കെന്താ മറ്റേ അവാർഡ് കിട്ടിയ കാര്യമൊന്നുമല്ലോ, നാഷണൽ അവാർഡ് ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ കാര്യമൊന്നുമല്ല, എൻ്റെ കല്യാണം പൊടിക്കി എന്ന് പറഞ്ഞെടുക്കാൻ പറ്റിയ കോമഡി ഒന്നുമല്ലോ. ഇതൊക്കെ ഒരു ലൈഫിലൊരു ഒരു എന്താ പറയുക, നമ്മൾ പല പല വഴിയിലൂടെ സഞ്ചരിക്കുന്നു പറഞ്ഞാൽ കല്യാണം കഴിക്കാനുള്ള പെൺകുട്ടി വന്നു, അത് വന്നു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ആ പെൺകുട്ടി വീട്ടുകാർ വന്നു, എന്നാൽ ശരി ഓക്കെ പോയാൽ ഞാൻ വളരെ കൂളായിട്ടാണ് ആ നോക്കി ശരി ഞാൻ ഒന്നിനും വഴക്കിനും പോയില്ല ഓക്കെ. അതൊരു കേസ് കൊടുത്ത് സ്ത്രീയും അവരുടെ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കി. ഒരാടോ ഇങ്ങനെയാണോ ശരി, ആ സ്ത്രീയെടുത്ത് ഞാൻ ഒരു പ്രശ്നത്തിൽ പോയില്ല. കാര്യം അതൊരു എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട് ദൈവം. അപ്പോൾ ഞാൻ തെറ്റിയതിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ജയിലിൽ പോകണം, ഭാഗ്യത്തിൽ ഞാൻ തെറ്റിയതല്ല, ഞാൻ ജയിലിൽ പോയില്ല, ഡെഫിനറ്റ്ലി ജയിലിൽ പോകും. കാര്യം ഇത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ അറസ്റ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ലോ ഭയങ്കര നിങ്ങൾക്ക് ഭയങ്കര മുൻഗണന കൊടുക്കുക, നിങ്ങൾക്ക് ഭയങ്കര എന്താ പറയുക, ഇപ്പോൾ സ്ത്രീകൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളോട് വിശ്വസിക്കും. അങ്ങനെയാണ് വുമൻ കാർഡ് ഇറക്കി കളിച്ചുകൊണ്ടല്ലേ എൻ്റെ പേരിൽ ഇപ്പോൾ പീഡിപ്പിക്കുക. ഞാൻ എൻ്റെ ഡ്രഗ്സിൻ്റെ കേസ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും
അത് വർക്കൗട്ട് ആവില്ല. കാര്യം ഞാൻ ഡ്രഗ്സ് യൂസ് ചെയ്യില്ല, ബ്ലഡ് ടെസ്റ്റ് ചെയ്ത പീഡിപ്പിക്കുക എന്നുള്ള സാധനം, ആ ഒരു സാധനം ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു സാധനമാണ്. അത് ഈ ഇപ്പോൾ ഒരു പുരുഷൻ്റെ എതിരെ ഏത് പെൺകുട്ടിക്ക് പോയി പോയി പറയാം എന്നുള്ള സിറ്റുവേഷനായി. മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ഫോട്ടോയോ പേരൊന്നും വരില്ല, അതാണ് മെയിൻ ഇതിൻ്റെ ഒരു അവർക്ക് ഉള്ള അഥവാ സ്ത്രീകൾക്കുള്ളത്. പിന്നെ ഇതിൻ്റെ പേരിൽ ഇത് പൊക്കി പിടിച്ച കുറച്ച് ഫെമിനിസ്റ്റുകൾ വരും എന്നെ തെറി പറയാം, കല്ല് വല്ല ഐ ഡോണ്ട് കെയർ യാർ, ഒരു വിഷയമല്ല, നേരിട്ട് വന്ന് സംസാരിക്കാൻ അവർക്ക് ധൈര്യമില്ല. ഒരു ക്യാമറ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുന്നിൽ നിന്ന് വളവള അടിക്കാനല്ലാതെ ഇവർക്കൊന്നും ഒരു രീതിയിലും ഒരാളെ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ സത്യം, ഞാൻ പല ഇപ്പോൾ എൻ്റെ ഒരു ഇൻ്റർവ്യൂ കഴിയുമ്പോൾ അതിൽ അതിനെതിരെ സംസാരിക്കാൻ കുറേ സ്ത്രീകൾ വന്നിട്ടുണ്ട്. ഞാൻ ഒരു എൻ്റെ കൂട്ടുകാരനൊക്കെ അയച്ചു, എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് കഴിച്ചു, ഒരു 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 പ്രായമുള്ള സ്ത്രീയാണ്, ആ സ്ത്രീ ഏതോ കോട്ടയത്തോടെ അങ്ങോട്ടുള്ള അങ്ങോട്ടൊരു സംസാരം ഒരു രീതിയിൽ കൾച്ചറില്ലാതെ സംസാരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഞാനിത് ആരാന്ന് പോലും എനിക്കറിയില്ല. ഞാൻ വെളുക്കാൻ വേണ്ടി, അത്യാവശ്യം വെളുപ്പ് എനിക്കില്ലേ അല്ലേ, വെളുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കറുത്തിരിക്കുന്ന ആളെന്നല്ല, വെളുക്കാൻ വേണ്ടി ഞാൻ എനിക്ക് ഒരു രീതിയിലും ഒരു രീതിയിലും വെളുക്കേണ്ട ആവശ്യമില്ല. ഐ ഡോണ്ട് കെയർ എനിവൺ, ഞാൻ പീഡിപ്പിച്ചോ ഒരു അതൊക്കെ എൻ്റെ കോടതി തെളിയിക്കുന്നേ. അങ്ങനെയാണ് ഞാൻ അകത്തുകൊണ്ടാണ് ജയിലിൽ പോകും പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലാതെ ഞാൻ കൂടുതലായിട്ട് ഞാൻ എനിക്കങ്ങനത്തെ സെക്ഷലി പ്രശ്നമുള്ള ആളൊന്നുമല്ല. എനിക്കൊരു പെൺകുട്ടിയെ കാണുമ്പോൾ ഇങ്ങനെ ഒരു അലിഗേഷൻ വന്ന സമയത്തുണ്ടായിരുന്നല്ലോ, റഹ്നയുടെ ഫാമിലി എങ്ങനെയായിരുന്നു? റഹ്നയുടെ ഫാമിലി അവര് ഒട്ടും ഓക്കെയല്ലായിരുന്നു. രഹന ഓക്കെയായിരുന്നു, അവരുടെ ഫാമിലി ഒട്ടും ഓക്കെയല്ലായിരുന്നു. ഞാൻ കാര്യം ഓൾറെഡി പുള്ളിക്കാരുടെ അടുത്ത് നേരത്തെ പറഞ്ഞിരുന്നു എങ്ങനെ ഒരു സംഭവത്തിൻ്റെ പിന്നാലെ സ്ത്രീ ഭയങ്കര പ്രശ്നമാണ്, അവർക്ക് ഒരു മകനുണ്ട്, വലിയൊരു മകനുണ്ട്, മകൻ എന്നെ അനിയനെന്ന് പറഞ്ഞാൽ പരിചയപ്പെടുത്തി, അങ്ങനെ ഉള്ള എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് എനിക്ക് പക്ഷേ എന്താ പറയുക, എല്ലാ പെൺകുട്ടികൾക്കും ഫാമിലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളൊരിക്കലും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവരെ ഫാമിലി ഒരു ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ഫാമിലി തന്നെ. ശശിക്ക് അപ്പം ഈ നിലവിൽ കേസിൻ്റെ സ്റ്റാറ്റസ് എങ്ങനെയാണ്? കേസ് കോടതിയിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, കേസ് എന്ന് പറഞ്ഞ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോടതിയിൽ പുതിയ നിയമം വന്നൊന്നും എനിക്കറിയില്ല. വിവാഹം വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ളൊരു അതൊരു സ്റ്റേറ്റ്മെൻ്റ് ഇല്ല. പിന്നെ വിവാഹം കഴിഞ്ഞൊരു സ്ത്രീക്ക് ഒരിക്കലും പിന്നെ ഒരാൾക്ക് വേറൊരാൾക്ക് വിവാഹ വാഗ്ദാനം കൊടുക്കാൻ പറ്റില്ല. സപ്പോസ് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡായിട്ട് ഒരു എന്താ പറയുക, നിങ്ങൾ വേറെയും ഹസ്ബൻഡ് വേറെ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും എനിക്ക് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കാം അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല. അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി കല്യാണം കഴിഞ്ഞ കുട്ടിയുള്ളൊരു സ്ത്രീക്ക് പീഡനം എന്താണെന്ന് ഡെഫിനറ്റ്ലി അറിയാൻ പറ്റും. പിന്നെ എൻ്റെ വന്ന സ്റ്റേറ്റ്മെൻറ്റ് 2021 മുതൽ 23 വരെ പീഡിപ്പിച്ചു എന്നൊക്കെ, എനിക്കെന്നെ കോമഡി പീഡനം എന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ കോമഡിയായി തുടങ്ങി. കാര്യം സത്യം പറഞ്ഞാൽ ഭയങ്കര ഫേക്കായിട്ടുള്ള സാധനമാണ് പീഡനം. അത് ഒരിക്കലും ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് സ്പോട്ടിൽ പോയിട്ടാണ് അത് കേസ് കൊടുക്കേണ്ടത്. അത് ഒരു 5 കൊല്ലം കഴിഞ്ഞ് എന്നെ അവൻ കൊണ്ട് അവിടെ കൊണ്ട് പീഡിപ്പിച്ചിട്ടുണ്ട്, 4 കൊല്ലം കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞ് എന്നെ ഒരു റിലേഷൻഷിപ്പിലുള്ള സമയത്ത് ചെക്കനും പെൺകുട്ടിയും തമ്മിൽ നല്ല ബോണ്ടിങ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് അവർ മ്യൂച്വലി പിരിയാന്നായിരിക്കും. മ്യൂച്വലി പിരിഞ്ഞിട്ട് അവൻ പിന്നെ അവൻ നല്ല ഗ്രോത്തും, ചിലപ്പോൾ അവൻ വീട് വയ്ക്കും, അവൻ കാറ് വാങ്ങിച്ചു, അവൻ നല്ല ഹൈപ്പായിട്ട് പോകും. അപ്പോൾ ആ എതിരെ നിന്ന പാർട്ട്ണർ സ്ത്രീ ചിലപ്പോൾ കുറച്ച് ഡൗൺ ആയിട്ടുണ്ടാവും, അപ്പോൾ ഫിനാൻഷ്യലി പോയിട്ടായിട്ടുണ്ടാവും. അപ്പോൾ കൂടെ നിന്ന് കുറച്ച് ആൾക്കാർ പറയും, മറ്റേ എൻ്റെ പഴയ കാമോൻ വെൽ സെറ്റിലാണ്, അവനിപ്പോൾ അത്യാവശ്യം പൈസയൊക്കെ ആയിട്ടുണ്ട്, വേണമെങ്കിൽ നൈസായിട്ടൊരു പീഡനം പറഞ്ഞൊന്ന് പീഡിപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ച് പൈസ കിട്ടും. ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ പേടിച്ചിട്ട് സപ്പോസ് ഇപ്പം അങ്ങനെ ഇപ്പോൾ ഞാൻ എൻ്റെ പോലത്തെ വേറൊരാളാണെങ്കിൽ അങ്ങനെ പീഡന പരാതി വന്നപ്പോൾ തന്നെ വിളിച്ചിട്ട് ഞാൻ എത്ര കാശൊന്നും തരാം, എന്നെ ഉപദ്രവിക്കരുത് എന്ന് പറയുന്ന ആളുകളാണ് 90% ആളുകൾ. 10% ആളുകൾ എന്നെ പോലെ കല്ല് പോലെ എന്തോ നല്ലൊരു പ്രശ്നമില്ല നേരിടും, കല്ല് പോലെ നിൽക്കും എന്ന് പറഞ്ഞ ആൾക്കാർ 10%. ഉള്ളു ബാക്കി 90% ആളുകളും അപ്പം തന്നെ വിളിച്ചിട്ട് ഒന്ന് പിൻവലിക്കാത്ത വിശുദ്ധ തീർക്ക് ഇപ്പം തന്നെ അങ്ങനെ സെറ്റിൽ ചെയ്യാം, എന്നിട്ട് പൈസ എന്താ സെറ്റിൽ, അങ്ങനത്തെ ആൾക്കാരാണ് 90%. ഇമേജ് കോൺഷ്യസ്. എനിക്ക് കല്ല് പോലെയാണ് പീഡിപ്പിച്ചു പോകണ, എനിക്ക് തെളിയിക്കട്ടെ എന്റെ പൊന്നുമോളെ, ഞാൻ തെറ്റിയതിന് തെളിയിക്കട്ടെ, ആ സ്ത്രീ തെളിയിക്കട്ടെ, ഞാൻ ഷിയാസ് കരീം അവരെ പീഡിപ്പിച്ചിട്ടുണ്ട് അവർ തെളിയിക്കട്ടെ. ഉമ്മയുടെ ഭയങ്കര ഫേവറേറ്റ് ആണ്, എന്റെ ഉമ്മക്ക് എല്ലാ കാര്യവും അറിയാം. ഉമ്മക്ക് എങ്ങനെയായിരുന്നു ആദ്യത്തെ കേട്ടപ്പോഴത്തേക്കും? ഉമ്മക്ക് കാര്യം അറിയാന്ന്, എന്റെ വീട്ടിൽ വന്നിട്ട് എന്നെ കല്യാണം കഴിക്കണം അങ്ങനെ അങ്ങനെ പറഞ്ഞ സ്ത്രീയാണ്. എന്റെ ജിമ്മിൽ വരിക, എന്റെ വീട്ടിൽ എന്റെ അനിയത്തിയായിട്ട് ഭയങ്കര ക്ലോസ് ആവാൻ നോക്കുക, എന്റെ അനിയനായിട്ട്
ലാസ്റ്റ് എല്ലാവർക്കും ഒരു വ്യക്തി ഫേക്കാണെന്ന് നമ്മൾ മനസ്സിലാവുക കുറച്ച് കഴിയുമ്പോൾ അതെൻ്റെ വീട്ടുകാർക്ക് എല്ലാവർക്കും എനിക്കൊക്കെ മനസ്സിലായപ്പോൾ നമ്മൾ ആ കമ്പനി കട്ട് ചെയ്തു. കല്ല് വലിയ ഇവർ റിയൽ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് ഒന്ന് സംസാരിച്ചായിരുന്നു ദുബായ് പോയപ്പോൾ. ഒരു ഫാമിലി ഉൾപ്പെടെ ഫോണാണ്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ പറഞ്ഞ ഏതെങ്കിലും പെൺകുട്ടികൾ പോയിട്ട് പീഡിപ്പിച്ചു കേസ് കൊടുക്കും, ഒരിക്കലും കൊടുക്കില്ല. അത് കറക്റ്റ് സംസാരിച്ച് തീർക്കാനും നോക്കുള്ളൂ. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത് ഞാൻ പറഞ്ഞ സ്ത്രീകൾക്ക് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ, അവരുടെ പേരും അവരുടെ ഫോട്ടോയൊന്നും വരില്ലല്ലോ. അവർ അതാണ് ഇവിടുത്തെ ഭയങ്കരമായിട്ട് ലോ, അവർ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സംഭവം ഇല്ലേ, എങ്ങനെ ഷിയാസികളുടെ ലൈഫിൽ എന്തായാലും ഇത് ബാധിച്ചിട്ടുണ്ടാവും ഏതെങ്കിലും ഒക്കെ രീതിയിൽ. അല്ല ഞാൻ പറഞ്ഞ എന്തെങ്കിലും മൂന്നര ആൾക്കാരും വിശ്വസിക്കുന്ന ആൾക്കാർ സ്പ്രെഡ് ചെയ്തിട്ടേ കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടേ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന എന്റെ ഫ്രണ്ട്, ഞാൻ ഉദ്ഘാടനം ചെയ്ത ജിമ്മ ഇപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ പോയപ്പോ എന്നെ അറിയുന്ന ഒരു പെൺകുട്ടി, ആ കൂടെ ഉള്ള അദ്ദേഹവും അറിയുന്നതാണ്. അപ്പൊ ആ പെൺകുട്ടിക്ക് ഈ കേസ് ഇതൊക്കെ കുറെ കഴിഞ്ഞിട്ട് അപ്പൊ എന്നോട് നോർമലി പഴയ ഷിയാസിനെ പോലെ സംസാരിച്ചു ഞാൻ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ആ ചങ്ങാതി പോയിട്ട് ഇവളോട് പറഞ്ഞു ഷിയാസിട്ട് അധികം സംസാരിക്കണ്ട, ഷിയാസിൻ്റെ ഇപ്പോൾ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അയാളുടെ പേരിൽ കോൺട്രവേഴ്സികളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അങ്ങനത്തെ ഉള്ള അപ്പാ പെൺകുട്ടീൻ്റെ അടുത്ത് ഷിയാസ് ഇങ്ങനെ എൻ്റെ അടുത്ത് പുള്ളിക്കാരൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളോട് സംസാരിച്ചാലും സംസാരിച്ചില്ലെങ്കിലും എനിക്കത് ബാധിക്കുന്ന കാര്യമല്ല. ഇപ്പോൾ താങ്കൾ എന്നോട് സംസാരിച്ചാലും സംസാരിച്ചാലും എനിക്കത് വലിയ ബാധിക്കുന്നില്ല, ചിരിച്ചാൽ ചിരിക്കും, ഞാൻ എന്നോട് സംസാരിച്ചാൽ ഞാൻ സംസാരിക്കും, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഫോർമലായിട്ട് മിണ്ടും പോവും. പിന്നെ ഞാൻ പറഞ്ഞു നമ്മൾ ഇത് വലിയ സംഭവമായിട്ട് എടുത്തു കഴിഞ്ഞാലാണ് പ്രശ്നം. ഞാൻ പിന്നെ ഷിയാസ് കരീമിന് മാത്രം ഷിയാസ് കരീം മാത്രമേ പീഡിപ്പിച്ചിട്ടുള്ളൂ ലോകത്തുനിന്ന് അങ്ങനെ ചെയ്തു എന്ത് പീഡിപ്പിക്കും കോമഡിയാണ് ഷിയാസ് കരീം മാത്രമേ ലോകത്ത്. ആക്ച്വലി ഞാൻ ഇത് ഭയങ്കര കോമഡി ആയിട്ട് എടുത്തിട്ടുള്ളൂ, ഇതൊരു കോമഡിയാണ്. ഇത്രയും വലിയ കാര്യം ഒരു കോമഡി ആക്കി എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ വലിയ മെയിൻ സ്ട്രീം ചാനലുകാരൊക്കെ തിരുത്ത് വലിയ ഉടുത്താണ് എന്നെ തിന്നാണ് ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ ആണെന്ന് പറഞ്ഞ ഞാൻ. അപ്പോ അത് കോമഡിയായിട്ട് എടുത്തു. കാര്യം ഇത് ഞാൻ എന്താ പറയാ, 2021-23 വരെ ഒരാളെ പീഡിപ്പിച്ചു പിന്നെ കോമഡി അല്ലത്? സീരിയസ് നിങ്ങൾ അല്ല ഇങ്ങനെ ഒരു കേസ് വന്ന സമയത്തില്ലേ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളൊരു കാര്യം ഷിയാസൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത്രയും കാലം എന്നാ പിന്നെ ഇത്രയും കാലം അത് പിടനാവില്ലല്ലോ എന്നൊരു കാര്യം മുന്നോട്ട് വെച്ചിട്ടില്ലേ? അതല്ല ഞാൻ ഇപ്പോഴും അതല്ല ഞാൻ പറഞ്ഞു, ഒരു പെൺകുട്ടി ഞാൻ ഇപ്പൊ നിങ്ങളോട് കുറച്ചും പറഞ്ഞില്ല, ഒരു ചെക്കനും പെണ്ണും കൂടിയിട്ട് പ്രണയമുള്ള സമയത്ത് അവർ നല്ല രീതിയിലാണ് പോകും. അവർ ഒന്നെങ്കിൽ മ്യൂച്വലായിട്ട് പിരിയല്ല, ആ പെൺകുട്ടി ലോക ഫ്രോഡാന്ന് മനസ്സിലാകുമ്പോൾ ആ ചെക്കൻ അങ്ങോട്ട് പിന്മാറും, അല്ലെങ്കിൽ ആ ചെക്കൻ ഫ്രോഡാന്ന് പെൺകുട്ടി പിന്മാറും. ഇതാണ് നടക്കുന്നത് ബ്രേക്കപ്പ് ആവുന്നത്. പിന്മാറി കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, പിന്നെ അതിൻ്റെ പിന്നെ റിവഞ്ച് എടുക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല അല്ലേ? അതല്ല അതിൻ്റെ ചെയ്യേണ്ട കാര്യം. ഇതിപ്പോൾ എന്നെ പറ്റിച്ചത് കോവിഡ് നിറഞ്ഞാൽ കല്യാണമൊക്കെ സ്വന്തം പകരം അരിയരുതൊക്കെ പറഞ്ഞിട്ട് എന്നെ പരിചയപ്പെടുത്തി, അത് അതൊരു കോവിഡായിട്ട് തോന്നി. പിന്നെ ഒരു അവർ മൊത്തത്തിൽ പ്രശ്നമാണ്. ഞാൻ പിന്നെ ഒരാളിൽ നിന്ന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു ക്യാമറയും വെച്ചിട്ട് നിങ്ങളുടെ നമുക്ക് അത് കുറ്റം പറഞ്ഞ ആവശ്യമില്ല. എന്തായാലും നല്ല രസമായിട്ടുണ്ട് സംഭവമായിട്ട് പോലെ. എനിക്ക് പിന്നെ ഞാനിത് വലിയ സംഭവമാക്കി എടുത്തിട്ടില്ല, ഇനിയും പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ പേരിൽ വന്നു, നാല് ദിവസത്തിന് വേറെ ആളുകളുടെ പേര് വരും. ഞാൻ പറഞ്ഞു ഇത് പൈസയാണ് ഇതിൻ്റെ ഇതിൻ്റെ സോഴ്സ്, കാര്യം അവർക്ക് വേണ്ടി കാശാണ്. ഇപ്പം ഞാൻ പറഞ്ഞേ ഒരു 90% ആളുകളാണ് ഈ പൈസ സെറ്റിൽ ചെയ്യുക എന്നാണ് കേസ് സെറ്റിൽ ചെയ്തിട്ട് ഒഴിവാക്കുക. ഞാൻ സെറ്റിൽ വന്നത് ഞാൻ കോടതി തന്നെ, എത്ര നാള് കോടതി പോകണമെങ്കിൽ പോട്ടെ കുഴപ്പമില്ല, ജയിച്ചാൽ ജയിക്കും. ഈ നമ്മൾ എന്തായാലും എനിക്ക് ഇന്ത്യയിലെ ലോയിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഡെഫിനറ്റ്ലി ഞാൻ അകത്ത് പോകും, അല്ലെങ്കിൽ എനിക്ക് ജാമ്യം വരെ കിട്ടില്ലല്ലോ തെറ്റ് ചെയ്തെങ്കിൽ. ഇവിടെ വേറെ ഫാമിലി ഫുൾ സപ്പോർട്ടായിരുന്നു, പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാതിരിക്കും. വേറെ ഞാൻ തെറ്റിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ ഉമ്മായ അനിയത്തിയും അനിയത്തിരി പെൺമക്കളൊക്കെ പെൺകുട്ടിയൊക്കെ ഉള്ളതാണ്. അങ്ങനെയൊന്നും ഒരിക്കലും ഞാൻ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തലയൊരു നടക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അതൊക്കെ ഇതൊക്കെ ആളുകൾ ഉണ്ടാക്കുന്ന ഒരേ കാരണങ്ങളാണ്. ഒരു വ്യക്തി ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് എങ്ങനെയൊക്കെ ഒന്ന് ഒരു സ്ഥലത്ത് എത്തിപ്പെടുക, എന്നിട്ട് അതെങ്കിലും വിഷയം ഉണ്ടാക്കാത്ര ഉള്ളൂ. ഉമ്മയായിട്ട് അത്രയും ക്ലോസ്ഡ് ആണ് ഷിയാസിക്ക. അപ്പോ ഉമ്മ ഇത് അറിയുമ്പോഴത്തേക്കുള്ള പ്രതികരണം ഭയങ്കര ഇതായിരിക്കും, ഇരുന്നിട്ടുണ്ടല്ലോ, വിഷമം ഉണ്ടായി കാണും, എല്ലാ അമ്മമാർക്കും വിഷമം ഉണ്ടായി കാണും.
ആരോപണങ്ങൾ ഇങ്ങനെയൊക്കെ വരുമ്പോ അവൾക്ക് വിഷമം. അതും ഷിയാസിക്കയുടെ വിവാഹം കാണണം എന്ന് പറഞ്ഞ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല അമ്മയ്ക്ക്, ഭയങ്കര ആഗ്രഹമായിരുന്നു. കാണാൻ പറ്റൂലോ, അല്ല അത്രയും ആഗ്രഹിച്ച് നടന്ന ശേഷം പെട്ടെന്ന് അതൊരു അത് ഫ്ലോപ്പ് ആകുമ്പോഴത്തേക്കുള്ള ഒരു വിഷമം ഇല്ലേ അമ്മയ്ക്ക്? ഇല്ല, അതുണ്ടായില്ല, വിഷമം ഉണ്ടായില്ല, അങ്ങനെ ഉണ്ടായില്ല. വിവാഹം ഫ്ലോപ്പ് ആയപ്പോ വിഷമം. ആ കേസ് എന്ന് പറയുന്നത് ഇങ്ങനെ എന്റെ മോന്റെ ഫ്യൂച്ചർ എന്താണെന്ന് ചെറിയ ടെൻഷനാണ്. പിന്നെ ഞാൻ വിളിച്ചിട്ട് ഉമ്മാർന്നു ആരെ കേസൊന്നും ഉമ്മാക്ക് അറിയില്ല എന്ന് വെച്ചു, അറിയാന്ന് പറഞ്ഞു. അപ്പൊ ഇത് വലിയ പ്രശ്നം ഉണ്ടാവും, അപ്പൊ ഒന്നും കുഴപ്പമില്ല, നീ ഓക്കെയാണോ? ഞാൻ ഓക്കെ. പിന്നെ ഇവിടത്തെ മീഡിയ അല്ലേ, കുറെ ഊള മീഡിയക്കാരുണ്ട്, അങ്ങനെ തന്നെ പറഞ്ഞു ഊളകളാണ്. ആരും ഒരു മനുഷ്യ ചെതലുകൾ എന്ന് പറയും, മനുഷ്യൻ ഈ ചെതല് പറഞ്ഞു, ചെതൽ കഴിക്കുന്ന ശവ ചെതൽ ഇങ്ങനെ വീണ് കിടക്കുന്ന ഇങ്ങനെ കഴിക്കുന്ന ചെതലുകൾ വന്നിട്ട് അതിങ്ങനെ നശിക്കുന്നു. അല്ലാതെ അവർ ഹണ്ടിയില്ല, നല്ല ഹണ്ടി ഇതുണ്ടാക്ക കഴിക്കുന്നത് നല്ല ഹെൽത്തി ആയിരിക്കും. ഇത് ഇങ്ങനെ കിടക്കുന്നത് തിന്നുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് മീഡിയക്കാർ എന്നെ തിന്ന്, അത് ഉമ്മ കണ്ടപ്പോ വിഷമം, അത്രേ ഉള്ളൂ. അതൊന്നും വിഷയമല്ല, ഇവിടുത്തെ കുറെ മഞ്ഞപത്രക്കാരുണ്ട് പേപ്പർ, അത് മാപ്രകൾ എന്ന് പറയും. പിന്നെ അവരിനി എന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കുന്ന ഒരു കുറച്ച് ആൾക്കാരുണ്ട്, അത് അവർ വിശ്വസിച്ചിട്ടേ ഇരിക്കും, വിശ്വസിക്കാതെ കുറച്ച് ആൾക്കാരുണ്ട്. മീഡിയയുടെ വിശ്വാസമൊക്കെ പോയി, പണ്ടൊക്കെ ആയിരുന്നു മീഡിയയിലുള്ള ഒരു വിശ്വാസം. എനിക്ക് പണ്ടൊക്കെ നല്ലൊരു ന്യൂസ് കേൾക്കുമ്പോൾ സത്യമാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. കോമഡി ഉണ്ട് കാര്യം, ഞാൻ തമിഴ്നാട്ടിൽ ഷൂട്ടിങ്ങിന് പോയേക്കാണ്. അപ്പോൾ ഇവിടെ നാട്ടിൽ ഭീകര കൊറോണ, നാട്ടിൽ ഭയങ്കര കൊറോണ പറയണം. അപ്പോൾ ഉമ്മ ഒളിച്ച് കിടക്കുമ്പോൾ മോനെ ഇവിടെ ഭയങ്കര സ്പ്രെഡ് കൊറോണ. അപ്പോൾ ഞാൻ നാട്ടിൽ ഷൂട്ടിങ് ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ മാസ്കൊന്നും ഇല്ലാതെ ഇങ്ങനെ നടക്കുക. ഇന്ത്യയിൽ തന്നെ ഉള്ള സ്ഥലമാണേ. അപ്പോൾ ഇവിടെ കേരളത്തിലെ മീഡിയക്കാർ അത് വലിയ സംഭവമാക്കി ന്യൂസാക്കിയേക്കാണ്. കൊറോണ ഭയങ്കര പ്രശ്നമാണ്, ജിമ്മിലാണ് കൊറോണ കഴിക്കുന്നത്, കൊറോണ ഹോട്ടലിൽ പോയ കൊറോണ, ഫുഡ് കഴിക്കാൻ പോയി കൊറോണ, വിറേജിൽ പോയി ബാലിൽ പോയി ഒരു കുഴപ്പമില്ല. നിങ്ങൾ കണ്ടോ? കണ്ടില്ല. പക്ഷേ പിന്നെ എന്തിനാണ് ഇങ്ങനത്തെ ഒരു ഊള ചോദ്യം ചോദിക്കുന്നത്? സീരിയസ് ആയിട്ട് എടുക്കണ്ട, ഞാൻ സീരിയസ് ആയിട്ട് എടുക്കും, സീരിയസ് ആയിട്ട് എടുക്കും. നോർമലി എടുത്താൽ, ഞാൻ നോർമലി എടുക്കുന്നത് എങ്ങനെയാ? നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തമാശക്കാണോ? തമാശക്കാണോ? അല്ല, അറിയാൻ വേണ്ടിട്ടാ. ഞാനൊരു കാര്യം പറയാം, ഇപ്പൊ എന്റെ പേഴ്സണൽ കാര്യങ്ങള് എല്ലാവർക്കും ഒരു പേഴ്സണൽ കാര്യമാണ്. ഒരു അത് പേഴ്സണലായിട്ട് ഒരു ഒരു ഊള ചോദ്യം ചോദിച്ചുള്ള വില നിങ്ങൾ കളയരുത് സീരിയസ്ലി. ഞാൻ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ വില കളയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ നിങ്ങൾ ആങ്കറിങ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന ആൻസറും അല്ലെങ്കിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യനൊക്കെ അത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക, ഒരു വ്യക്തിനെ ഹേർട്ട് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇപ്പൊ ഞാൻ രഹനേനെ ചതിച്ചു, അങ്ങനെ അങ്ങനത്തെ ചോദ്യം ചോദിക്കാൻ പാടില്ല. എന്താണെങ്കിലും ഫ്രണ്ട്ലി ഇരിക്കുകയാണെങ്കിലും ബാക്കിൽ ഇരിക്കുകയാണെങ്കിലും അതൊക്കെ ഓക്കെ, അതൊക്കെ ഓരോരുത്തർ ഇത് ഒരാൾ ഹേർട്ട് ചെയ്തിട്ടല്ല ക്വസ്റ്റ്യൻ ചോദിക്കണ്ടേ. അതൊരു നിങ്ങൾ ഇന്റർവ്യൂ വലിയ സംഭവമായിട്ട് വലിയ ഷിയാസ്കി ഇങ്ങനെ തെളിച്ചു അങ്ങനെ നിങ്ങൾക്ക് വേണ്ടിടാം. പക്ഷെ ഇതൊന്നും വലിയ വലിയ കഥയൊന്നുമില്ല മോളെ. നിങ്ങൾ വേറെ എന്തെങ്കിലും ചോദിക്കാണ്ട് ചോദിക്കുക, അല്ലെ ചുമ്മാ ഒരുമാതിരി ഇങ്ങനത്തെ സാധനം ചോദിക്കില്ല. ഞാൻ ക്യാമറയ്ക്ക് അടിച്ചു പോലെ ഇറങ്ങിപ്പോ. അങ്ങനെ കൊറേ ഉണ്ടല്ലോ പറയുന്നുണ്ട്. അല്ല കാണിക്കാനായിട്ടല്ല ഞാൻ ചോദിക്കുന്നത്. അവരാണോ എന്റെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞത് അവർക്ക് താല്പര്യമില്ലാന്ന്? ഞാനെല്ലാം കൂടെ വിളിച്ചത്, എനിക്ക് ആ പെൺകുട്ടിയോട് ഒരു പ്രശ്നമില്ല. അവരാണ് എന്റെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞ അവർക്ക് കല്യാണ ഇതിന് താല്പര്യമില്ല. പിന്നെ നിങ്ങൾ ഒരു ഇങ്ങനത്തെ ചോദ്യം ഇതാ ഇവിടെ ഇത് ആരെ ചോദ്യമൊക്കെ ചോദിക്കാൻ പറഞ്ഞ? അല്ല ഞാൻ ഇങ്ങനെ ചോദിച്ചതായിരുന്നു. എങ്ങനെ ചോദിച്ചു? നിങ്ങൾ എവിടെന്ന് ഇതൊക്കെ ആരാണ് തന്ന ഈ ക്വസ്റ്റ്യൻ? അല്ല നമുക്ക് അറിയണമല്ലോ. ഓ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലേ. ഒരാളുടെ പേഴ്സണൽ ആയിട്ട് കല്യാണം മുടങ്ങിപ്പോയതും പിന്നെ ഒരാളുടെ ഞാൻ ആ പെൺകുട്ടി എൻ്റെ പൊന്നു മോളെ ഞാൻ എങ്ങനെ ജീവിച്ചോട്ടെ? നിനക്ക് എന്തെങ്കിലും ഇപ്പൊ നിനക്ക് എന്താ വേണ്ടത്? അല്ല എനിക്ക് അങ്ങനെ ഹേർട്ടായെങ്കിൽ സോറി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എന്താണെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ തന്നെ സംസാരിച്ചു, എനിക്ക് ഹർട്ട് ആയിട്ടുണ്ട്, ചെറിയ ഒരു വിഷമമുണ്ട്. ഞാൻ തമാശക്ക് പറഞ്ഞാണ് ഇതൊക്കെ, ഞാൻ സീരിയസ് ആയിട്ട് അല്ലേ പറഞ്ഞത്. എന്താ മനസ്സിലായില്ല? ഞാൻ തന്നെ തമാശക്കാണ് പറഞ്ഞത്. അപ്പം
അങ്ങനെ ചോദിച്ചാലും പ്രശ്നമില്ലേ? ചോദിച്ചതിന് പക്ഷെ ഞാൻ ഞാനിത്ര നിങ്ങളുടെ തമാശക്ക് കാണിച്ചാണ്, നിങ്ങളോട് ഞാൻ തമാശക്കാണ് ഇത് ചൂടായത്. നിങ്ങൾക്ക് പക്ഷെ നിങ്ങളുടെ മുഖങ്ങളും മാറണേ, അതെനിക്ക് മനസ്സിൽ മുഖമൊക്കെ മാറി കണ്ണൊക്കെ ഭയങ്കരമായിട്ടൊന്ന് ഒരു പത്തിൻ്റെ ഞാൻ തന്നെ എനിക്ക് ആ കോസ്റ്റ് റിപ്പീറ്റ് ചെയ്യണം. എന്താണെങ്കിൽ ശരിക്കും ആരെ വഞ്ചിക്കണത്? കുഞ്ഞുമോളെ കല്യാണം മുടങ്ങി പോയ അവര് അവര് വേണ്ടെന്ന് പറഞ്ഞു പോയതാണ്. അല്ല, അങ്ങനത്തെ കമന്റ്സ് ഈ കമന്റ്സ് ഈ ഒരു കാര്യം പറയും, ഈ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് കമന്റ് ആണ്, അത് കുറെ ഊളകൾ ഒരു പണി ഇല്ലാതെ ഇരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒരാളെ ഉപദ്രവിക്കാൻ വേണ്ടി മാത്രം ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. അവർക്കൊരു ജോലിയില്ല. ഇപ്പൊ നല്ല നല്ല വെള്ളം കുടിക്കാന്നുണ്ടോ? ഷൈൻ ടോം ജാക്ക് ആണെങ്കിൽ കസാര എടുത്ത് അടിച്ച് ഇവിടുന്ന് എല്ലാരും ക്യാമറയ്ക്ക് തട്ടിയിട്ട് അവൻ ഇറങ്ങി പോയാനെ. പിന്നെ കൂളായിട്ട് പിന്നെ എനിക്ക് നല്ല ദേഷ്യം വന്നായിരുന്നു. ഞാനേ ഞാനല്ല തീരുമാനമെടുത്തത്. ഒരു ദിവസം അവരുടെ ഫാദർ എന്നെ വീട്ടിലേക്ക് വിളിച്ചിട്ട് എൻ്റെ ഉമ്മാടത്ത് പറഞ്ഞു കല്യാണം താല്പര്യമില്ല. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ശരിയെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഞാൻ പെൺകുട്ടിയുടെയും ചതിക്കാനും പോയിട്ടില്ല, ഇടിക്കാനും പോയിട്ടില്ല, ചതയ്ക്കാനും പോയിട്ടില്ല, ഒന്നിനും പോയിട്ടില്ല. ഞാൻ ആകെ രണ്ടു തൊട്ടാ പെൺകുട്ടിയെ കണ്ടിട്ടുള്ളൂ ലൈഫിൽ. ലവ് മാരേജ് അല്ല, അറേഞ്ച്ഡ് ആയിരുന്നല്ലേ. ലവ് ചെയ്യാന്ന് വിചാരിച്ച് കല്യാണം കഴിഞ്ഞിട്ട് നടന്നില്ല. ഞാൻ ചതക്കണ കാര്യൊക്കെ ചോദിക്കാനും ചെയ്യും. എന്ത് ചതക്കല്, മോളെ കമന്റ് ഒന്നും അല്ലല്ലോ ജീവിതത്തില്. ഞാൻ ഒരു കാര്യം ഇപ്പോഴത്തെ ചില ഡയലോഗ്സ് ഒക്കെ ചേർത്ത് പറയുന്നത് അങ്ങനെയൊക്കെ പറയാൻ എനിക്ക് ക്യാമറ എന്റെ നിലപാടുകൾ ഞാൻ എനിക്ക് ഇങ്ങനെ ചോദ്യം ചോദിക്കും ദേഷ്യം വന്നു. നിനക്ക് നിനക്ക് താരം തദ്ദേ ചോദ്യം വേണ്ട, ഫോണിൽ ഞാൻ ഇറങ്ങി പൊട്ടിക്കോട്ടോ, എന്നിട്ട് പഴയ ഫോൺ വാങ്ങിച്ചിരുന്നു. ഓക്കെ, അപ്പൊ ഇപ്പൊ പുതിയ പ്രോജക്റ്റ് ഒക്കെ വരുന്നുണ്ടോ? സിനിമകളുണ്ട്, സിനിമ. അതിനോട് ഞാൻ പറഞ്ഞു സിനിമയ്ക്ക് വേണ്ടിട്ടാണ് ഞാനിപ്പോ വർക്ക്ഔട്ട് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഒരു തമിഴുണ്ട്, തെലുങ്ക് ഒരു പടം ഉണ്ട്. മലയാളം മൂവീസ് ഇങ്ങനെ സംസാരങ്ങൾ നടക്കുമ്പോൾ ഒന്നും ആയിട്ടില്ല. കുറേ പേര് പോയി കാണുന്നുണ്ട്, ചിലപ്പോൾ നടക്കുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. പുതിയ പ്രോജക്ട്സ് ഒക്കെ വരുന്ന ഈ മൂവി, ഇനി സീരിയലിലൊക്കെ നോക്കുന്നുണ്ടോ? സീരിയലൊക്കെ നോക്കുന്നുണ്ട്, നോക്കുന്നുണ്ടോ? ഞാൻ സീരിയൽ ചെയ്തിട്ടില്ലല്ലോ. ചെയ്യുന്നില്ല, ചെയ്യാലോ. ഇനി വില്ലൻ വേഷം ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യരുത്. സീരിയലല്ല, വില്ലനൊക്കെ ഉണ്ടോ? ഇന്നല്ലോ സീരിയലില് വില്ലന്മാരില്ലേ? ഞാൻ സീരിയലില് സീരിയലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ അമ്മായിമ്മ മരുമോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണോ വില്ലന്മാരൊക്കെ? ഒരു ക്യാരക്ടേഴ്സ് നല്ല നല്ല ക്യാരക്ടേഴ്സ് ഉണ്ട്. പക്ഷെ വില്ലൻ അങ്ങനത്തെ എനിക്ക് എന്റെ വില്ലൻ കൺസെപ്റ്റ് ഒക്കെ വേറെ സാധനമാണ് മോളെ. ഞാൻ രണ്ടു പടം ഇറങ്ങാനുണ്ട് തമിഴില്. ഓരോ പ്രഭുദേവയുടെ കൂടെയുള്ള മൂവി, പ്രഭുദേവ മാസ്റ്റർ ഇല്ലേ, പിന്നെ സത്യരാജ് സാറിന്റെ കൂടെ മൂവി. ഈ രണ്ട് പടത്തും ഞാൻ വില്ലനായിട്ടാണ്. എന്റെ വില്ലൻ വേറൊരു കാറ്റഗറി ആണ്, അല്ല സീരിയലിലെ പോലത്തെ വില്ലൻ.